വാർത്തകൾ വിശദമായി. അൽ റുബൈഷിൻ്റെ ഓഡ് ടു ദ സി എന്ന കവിത പിൻവലിക്കാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനത്തിനെതിരെ യൂത്ത് ലീഗ്. വി സിയുടെ ഏകപക്ഷീയമായ തീരുമാനം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് യൂത്ത് ലീഗ് ദേശീയ കൺവീനർ അഡ്വക്കേറ്റ് പി കെ ഫിറോസ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല വി സിക്കെതിരെ വീണ്ടും യൂത്ത് ലീഗ് രംഗത്ത് വന്നു. അൽ റുബൈഷിൻ്റെ ഓഡ് ടു ദ സി എന്ന കവിത പിൻവലിക്കാനുള്ള വി സിയുടെ ഏകപക്ഷീയമായ നിലപാടിനെതിരെയാണ് എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും യൂത്ത് ലീഗ് ദേശീയ കൺവീനറുമായ പി കെ ഫിറോസ് രംഗത്ത് വന്നത്. വി സി ഡോക്ടർ എം അബ്ദുൽ സലാമിൻ്റെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും പി കെ ഫിറോസ് സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. നല്ല കവിത വിവാദമാക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത്തരം ചിന്തകൾ രൂപപ്പെടുത്തുന്നതിനെതിരെ പൊതുസമൂഹം രംഗത്ത് വരണം. വി സിയുടെ നിലപാട് ഗൗരവമായി കാണണമെന്നും ഫിറോസ് പറഞ്ഞു. ഇത്തരത്തിൽ നല്ല കവിതകളെ വിവാദമാക്കി എന്തിനേയും വിവാദത്തിൽ കൂട്ടിക്കുടച്ച് സാമുദായികവൽക്കരിച്ച് മതവൽക്കരിച്ച് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കവിതയും അതിൻ്റെ കൂടെ കെട്ടിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ കവിത വേണോ വേണ്ടതോ വേണ്ടയോ എന്നതിന് പകരമായി ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നതിനെതിരെയാണ് പൊതുസമൂഹം വളരെ ഗൗരവമായി കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അല്ല, വി സി എന്തുകൊണ്ടാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതെന്നുള്ളതും ഗൗരവമായി കാണേണ്ടതാണ്. അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വി സി എടുത്ത നിലപാടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഹയർ സെക്കൻഡറി ഡയറക്ടർ പുറപ്പെടുവിച്ച വിവാദ ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനത്തിനെതിരെയും പി കെ ഫിറോസ് പ്രതികരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയാണ് ഉത്തരവ് ഇറക്കിയതെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. ഉത്തരവിലെ ഉള്ളടക്കം നഷ്ടമാവാതെ അത് നടപ്പാക്കാൻ തയ്യാറാവണം. എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിന് പരിഹാരം ഉണ്ടാവുന്നതാണ് ഈ ഉത്തരവ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഹയർ സെക്കൻഡറി ആവട്ടെ, ഹൈസ്കൂളുകളാവട്ടെ, മറ്റ് സ്കൂളുകളൊക്കെ തന്നെ ഭീമമായ കച്ചവടം ഇക്കാര്യത്തിൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത്തരം കച്ചവടം, വിദ്യാഭ്യാസ കച്ചവടം നിയന്ത്രിക്കണമെന്നുള്ളത് യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ കാലങ്ങളായുള്ള ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയതെങ്കിൽ ആ ഒരു ഇറഗുലാരിറ്റി പരിഹരിച്ചുകൊണ്ട് വീണ്ടും ആ സർക്കുലറിൻ്റെ ഉള്ളടക്കം അതേപോലെ നിലനിർത്തി വീണ്ടും ആ സർക്കുലർ പുറത്തിറക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം. ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഡയറക്ടറുടെ ഉത്തരവ് പിൻവലിക്കരുതെന്ന വാദവുമായി യൂത്ത് ലീഗ് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇത് മുസ്ലിം ലീഗിലും യു ഡി എഫിലും വൻ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.